Praise the Lord. Praise the Lord. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂലൈ മാസം 15 തീയതി. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം. അതോടൊപ്പം അപ്പസ്തോലിക അനുശാസനം, ദ അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് മതബോധനം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതുപോലെ സഭയുടെ ഈ പ്രബോധനം നമുക്ക് ലഭ്യമായതിനും അത് പഠിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നതിനും നന്ദി പറയാം. 961 എപ്പിസോഡാണിത്. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് കൂടുതൽ ബോധ്യത്തോടെയും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വലിയ രഹസ്യങ്ങളെ പഠിച്ചുകൊണ്ട് ജീവിക്കാനും അതിലൂടെ സഭാമാതാവിൻ്റെ ആ പ്രബോധനത്തിലൂടെ തന്നെ നമുക്ക് ജീവിക്കാൻ ദൈവം തന്ന വലിയ അവസരമാണിത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാടി സഭയുടെ ഈ പ്രത്യേക അവസ്ഥ കൊണ്ട് നമ്മളെ ദൈവം പഠിക്കാനായിട്ട് അവസരം നൽകിയിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക പ്രബോധനമാണ്. നമ്മൾ പെട്ടെന്ന് പഠിച്ച് തീർക്കാമെന്നൊക്കെ വിചാരിച്ച ഈ പ്രബോധനം ഒരു പ്രാവശ്യം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഷോ, ഇത് എന്തോ ഒരു വലിയ നിധിയാണ്, ഇത് കൂടുതൽ ആഴത്തിൽ പഠിക്കണം. മാത്രമല്ല, ഇത് പഠിക്കാഞ്ഞത് കൊണ്ടല്ലേ, ഇത് പഠിപ്പിക്കാഞ്ഞത് കൊണ്ടല്ലേ ഇന്ന് എറണാകുളം അങ്കമാലി രൂപതയിലെ അതുപോലെ മറ്റ് പല രൂപതകളിലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ചിലയിടത്ത് പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടു, ചിലയിടത്ത് ഇതൊരു പ്രശ്നമല്ല, ചിലയിടത്ത് ഇതെന്താണെന്ന് അറിയില്ല. എന്നാൽ ഈ കിഴക്കിൻ്റെ വെളിച്ചം എന്ന ഈ അപ്പസ്തോലിക പ്രബോധനം പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ 1995 നൽകിയ ഈ പ്രബോധനം, ഈ കിഴക്കിൻ്റെ വെളിച്ചം കാണാതെ ഇരുണ്ട മുറിയിൽ ഒളിച്ചു വച്ചിരിക്കുകയായിരുന്നു, നമ്മളത് പുറത്തെടുത്തു, നമ്മളതിന് വെളിച്ചം കാണിച്ചു, നമ്മൾ കുറേ പേരെങ്കിലും അതിൻ്റെ അകത്ത് പ്രവേശിച്ചു. അങ്ങനെ സഭാഗാത്രത്തിൽ അത് ഒരിക്കലും മങ്ങാത്ത പ്രകാശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തുടർന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ ഒരു പുസ്തകം രൂപീകരിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും സഭ മുഴുവനിലും വെളിച്ചം പ്രസരിക്കും. മാത്രമല്ല, ഓരോ ദിവസത്തെയും നമ്മുടെ പ്രാർത്ഥനകൾ. ഇതിന് കാരണം മറ്റൊന്നുമല്ല, സഭയുടെ ആദിമകാലം മുതലുള്ള ഈ പാരമ്പര്യം. അനേകം മാർപ്പാപ്പാമാരും അനേകം സിനഡുകളും ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ഇതിന് ഒരു മാറ്റം വരുത്താൻ പാടില്ല. ഇത് പൗരസ്ത്യ സഭയുടെ മാത്രമല്ല, കത്തോലിക്ക സഭയുടെ മുഴുവൻ ഒരു പിതൃസ്വത്താണ്, ഇതിനൊരു മാറ്റം വരുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു മാർപ്പാപ്പയ്ക്ക് പോലും അതിന് മാറ്റാൻ പറ്റില്ല. അപ്പോഴാണ് ഇവിടെ കുറേ ആൾക്കാർ മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയാൽ ഇത് മാറുമോ, എന്ത് ചെയ്യാം, അവർക്കതറിയില്ല. അതുകൊണ്ട് ബഹളം ഉണ്ടാകും. മാർപ്പാപ്പയ്ക്ക് പോലും ഇത് മാറ്റാൻ പറ്റില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചത്. അത് ഓരോ ഹൃദയങ്ങളിലും എത്തട്ടെ. അപ്പോൾ അങ്ങനെ കിഴക്കിൻ്റെ വെളിച്ചത്തോടൊപ്പം അതിന് മുൻപ് 100 മുമ്പ് ലിയോ 13 മാർപ്പാപ്പ നൽകിയ പ്രബോധനമാണ് കിഴക്കിൻ്റെ മഹത്വം. അതോടൊപ്പം 2 വത്തിക്കാൻ സൂനഹദോസിലെ പ്രബോധനമാണ് കിഴക്കൻ സഭകൾ, പൗരസ്ത്യ സഭകൾ. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഈ രഹസ്യം സാധാരണക്കാരായ മനുഷ്യർ മനസ്സിലാക്കണം, വിശ്വാസികൾ മനസ്സിലാക്കണം. വിശ്വാസികളെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചവരെ ദൈവമേ അവരോട് കരുണയായിരിക്കണേ. യഥാർത്ഥ വഴി വിശ്വാസികൾക്കും
വൈദികർക്കും സന്യസ്തർക്കും എന്തിന് എറണാകുളത്തെ ബിഷപ്പുമാർക്ക് തന്നെ ഈ യഥാർത്ഥ വെളിച്ചം കിട്ടുന്നതിനെ നമുക്ക് പ്രാർത്ഥിക്കാം. പല തെറ്റായ കാര്യങ്ങൾ കൊണ്ട് ഇവർ വളരെ തെറ്റായ ബോധ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അവരോട് കർത്താവേ കരുണയായിരിക്കണേ. കിഴക്കിൻ്റെ വെളിച്ചത്തിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ ഖണ്ഡികയാണ്. നമുക്കൊരു റൗണ്ട് കൂടി വായിക്കാം. ഒരു പക്ഷേ നമുക്ക് ആറും കൂടി ചേർത്ത് വായിച്ചാലേ അത് ശരിക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് തോന്നുന്നു. ഏഴ്, സുവിശേഷം, സഭകൾ, സംസ്കാരം. ഇതാണ് ഏഴാമത്തെ ഖണ്ഡിക. മറ്റവസരങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ, കണ്ടോ, അതാണ് പുതിയതല്ല ഇത്. മറ്റവസരങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ പൗരസ്ത്യ ക്രിസ്തീയതയിൽ കാണുന്ന മഹത്തായ മൂല്യങ്ങളിൽ പ്രഥമമായ ഒന്ന് ജനതകളോടും അവരുടെ സംസ്കാരങ്ങളോടും കാണിക്കുന്ന ശ്രദ്ധയാണ്. As I have pointed out at other times, one of the first great value embodied particularly in the Christian East is the attention given to people and their cultures, so that the word of God and His praise may resound in every language. Deva vajanavum avante stuthigalum ഓരോ ഭാഷയിലും മാറ്റൊലിക്കൊള്ളാൻ വേണ്ടിയാണത്. ഓരോ ഭാഷയിലും ഈ വിഷയത്തെക്കുറിച്ച് സ്ലാവോരും അപ്പസ്തോലി എന്ന ചാക്രിക ലേഖനത്തിൽ ഞാൻ പരിചിന്തിക്കുകയുണ്ടായി. ആർക്കാണോ തങ്ങൾ സുവിശേഷം എത്തിച്ചത് അവരോട് എല്ലാ കാര്യങ്ങളിലും സാധർമ്മ്യമുള്ളവരായി തീരാൻ വിശുദ്ധ സിറിലും മെത്തോഡിയസും ആഗ്രഹിച്ചിരുന്നു എന്ന് അവിടെ ഞാൻ എടുത്തു കാണിക്കുകയുണ്ടായി. ആ ജനതകളുടെ ഭാഗമായി തീരാനും എല്ലാ കാര്യങ്ങളിലും അവരുടെ ഭാഗധേയത്തിൽ പങ്കുചേരാനും അവർ ഇച്ഛിച്ചു. നവീന രീതിയിലുള്ള മതബോധനത്തിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു അത്. അതുവഴി പൗരസ്ത്യ ക്രിസ്തീയതയിൽ വ്യാപകമായിരുന്ന ഒരു മനോഭാവം അവർ പ്രകടമാക്കുകയായിരുന്നു. എന്തായിരുന്നു ആ മനോഭാവം? അതിതാണ്, തങ്ങൾ സുവിശേഷവൽക്കരിച്ച ജനതകളുടെ സ്വന്തം സംസ്കാരത്തിൽ സുവിശേഷം അവതരിപ്പിക്കുക വഴി ആ സംസ്കാരത്തെ അഥവാ സംസ്കാരങ്ങളെ തന്നെ രൂപീകരിക്കാനും വികസിപ്പിക്കാനും വിശുദ്ധരായ സിറിലിനും മെത്തോഡിയസിനും കഴിഞ്ഞു എന്നത് അവരുടെ പ്രത്യേകതയാണ്. അപ്പോൾ കിഴക്കൻ സഭകളുടെ ഒരു പ്രത്യേകതയായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് സുവിശേഷം, സഭകൾ, സംസ്കാരം. ഇപ്പോൾ കിഴക്കൻ സഭകളിൽ തന്നെ 23 റീത്തുകളും അവർ 23 തരത്തിലുള്ള സംസ്കാരമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ വ്യത്യസ്ത റീത്തുകളുടെ കുർബാനകൾ ആരാധനക്രമത്തിൽ പങ്കുചേരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിക്ക് 3 റീത്തുകളെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ സീറോ മലബാർ റീത്ത്, മലങ്കര റീത്ത്, പിന്നെ ബൈസൻ്റെയും റീത്ത്. ഈ 3 റീത്തുകളും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 റീത്തുകളിലും എനിക്ക് അതിൻ്റെ കാതലായ സത്ത, അതായത് ഈശോയുടെ പീഡാസഹനം, മരണം, ഉയർപ്പ്, അതാണ് സത്ത. അത് കറക്റ്റാണ് എല്ലാത്തിനും. എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന സുവിശേഷ പ്രഘോഷണ രീതി, അതിൻ്റെ സംസ്കാര രീതി എല്ലാം വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമായത് എന്തുകൊണ്ടാണ്? വ്യത്യസ്തമായത് ജനതകളുടെ ആ രീതിയെ അവർ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സുറിയാനി ക്രമത്തിൽ കിഴക്കൻ
രാജ്യങ്ങളിൽ സുറിയാനി മാത്രമല്ല, ആ സുറിയാനി സഭ എവിടെയെല്ലാം വന്നുപെട്ടോ ആ നാട്ടിൽ, ഉദാഹരണത്തിന് കേരളത്തിൽ തോമാസ് ലീഹായുടെ കാലം മുതൽ, എങ്ങനെ കേരളീയരായ മനുഷ്യരിലേക്ക് ഈ വിശ്വാസത്തെ ഉൾക്കൊള്ളാൻ അവരെ കാരണമാക്കിയോ, ആ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു തത്വം അതിലുണ്ട്. നമുക്കിന്നത് മനസ്സിലാകില്ലായിരിക്കും, പക്ഷേ അതിൻ്റെ ആരംഭകാലം മുതൽ ഉണ്ട് എന്ന് ചരിത്രപരമായിട്ട് വന്നു പോന്നിരിക്കുന്നൊരു ഒരു ഒരു കാര്യമാണത്. അതിനെയാണ് നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് എവിടെയും എഴുതിയൊന്നും വെച്ചിട്ടുണ്ടാവില്ല, അതിങ്ങനെ പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയാണ്, അത് വളരെ മഹത്തായ മൂല്യങ്ങളുള്ളതാണ്. മഹത്തായ മൂല്യങ്ങളിൽ പ്രഥമമായ ഒന്ന്, ഉദാഹരണത്തിന് സീറോ മലബാർ സഭയിൽ നിന്നും വളരെയധികം വൈദികർ മിഷനറിമാരാകാനായിട്ട് തയ്യാറായി. നമുക്കറിയാം, അതുപോലെ വളരെയധികം സന്യസ്തർ അങ്ങനെ തയ്യാറായി സഭയ്ക്ക് വളരെ ശക്തമായ ഒരു മിഷനറി ദൗത്യം രൂപപ്പെട്ടു. ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അത് പടർന്ന് പന്തലിച്ചു. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ ഡയോസിസുകളെല്ലാം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കാരണം ആ ആരാധന ക്രമവും ആ സുവിശേഷ പ്രഘോഷണത്തിനും അടങ്ങിയിരിക്കുന്ന ചില പ്രത്യേക മൂല്യങ്ങളാണ്. നമ്മുടെ കാറോസൂസ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കും, മോശയുടെ ചൈതന്യത്തോടും ഏലിയായുടെ തീഷ്ണതയോടുമുള്ള അൽമായ പ്രേക്ഷിതരെ ഞങ്ങൾക്ക് നൽകണേ. ഉണ്ടോ? വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മോശയെപ്പോലെയും ഏലിയായെപ്പോലെയുമുള്ള അൽമായ പ്രേക്ഷിതരെ ഞങ്ങൾക്ക് നൽകണേ. അപ്പോൾ അതിലൂടെ ധാരാളം അൽമായർ ആ ചൈതന്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെ ഒരു അൽമായനായ എനിക്ക് ഇത്രയും ഈ സുവിശേഷ വേലയ്ക്ക് ഈ തുറവിയും ഇതെല്ലാം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇത് സഭ മുഴുവൻ്റെയും പ്രാർത്ഥനയാണ്. ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയാണ്, ഇത് കിഴക്കൻ സഭകളുടെ ഒരു പ്രത്യേകതയാണ്. മഹത്തായ മൂല്യങ്ങളിൽ പ്രഥമമായ ഒന്ന് ഈ സഭകളിൽ ഉണ്ട്. ജനതകളോടും അവരുടെ സംസ്കാരങ്ങളോടും കാണിക്കുന്ന ശ്രദ്ധയാണ് ഇത്. നമ്മളത്ര ശ്രദ്ധിച്ചു കാണില്ല. കിഴക്കൻ സഭകളുടെ ഒരു പ്രത്യേകത ജനതകളോടും അവരുടെ സംസ്കാരങ്ങളോടും കാണിക്കുന്ന ശ്രദ്ധ എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ എറണാകുളത്തുള്ള ആൾക്കാരുടെ എല്ലാം സംസ്കാരം ഭാരി കുർബാന മാറ്റണമെന്നുള്ളതല്ല, ആ അർത്ഥത്തിലല്ല ഈ പറയണത്. ദൈവവചനവും ദൈവസ്തുതികളും ഓരോ ഭാഷയിലും മാറ്റൊലിക്കൊള്ളാൻ വേണ്ടിയാണ്. അപ്പോൾ ലത്തീൻ സഭയിൽ രണ്ടാം വത്തിക്കാൻ സുനോദോസ് കഴിഞ്ഞപ്പോൾ ലത്തീൻ ഭാഷയിൽ നിന്നും അവരവരുടെ മാതൃഭാഷയിലും വെർണാക്കുലേഴ്സിൽ പോലും ആരാധന ആകാം, വചന പ്രഘോഷണമാകാം, ദൈവസ്തുതി ആകാം എന്നത് സംഭവിച്ചു. എന്നാൽ അതിനേക്കാൾ വർഷങ്ങൾക്ക് മുൻപ് കിഴക്കൻ സഭകളിൽ ഇതാരംഭിച്ചു കഴിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ സുറിയാനിക്കാർ സുറിയാനിയിൽ, അതുപോലെ മറ്റ് കിഴക്കൻ സഭകളിൽ അവരവരുടെ മാതൃഭാഷയിൽ. അതാണ് ഇവിടെ പറയുന്നത്, സിറിലും മെത്തേഡീസും. എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് സിറിൽ മെത്തേഡീസും സഹോദരന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇത് പരീക്ഷിച്ചു. സിറിൽ
ജനിച്ചത് 826 മുതൽ 869 വരെയാണ്. കോൺസ്റ്റൻ്റൈനിലാണ്. മെത്തോഡിയ ബോൺ ഇൻ 815-855 വേർ ബ്രദേഴ്സ്. ബൈസൻറ്റൈൻ ക്രിസ്ത്യൻ തിയോളജിയൻസ് ആൻഡ് മിഷണറീസ് ഫോർ ദെയർ വർക്ക് എവാഞ്ചലൈസിംഗ് ദ സ്ലാവ ദർ നോൺ ആസ് ദ അപ്പോസൽസ് ടു ദ സ്ലാവ. സ്ലാവ അതാണ് അപ്പസ്റ്റോളിക് സ്ലാവാറും. അപ്പം ആ സ്ലാവാറും അല്ലെങ്കിൽ സ്ലാവ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ഒരാളാണ് ജോൺ പോൾ മാർപ്പാപ്പ. അതാണ്. അപ്പം ജോൺ പോൾ മാർപ്പാപ്പ തന്നെ ഒരു കിഴക്കൻ സഭക്കാരനാണ്, ഒരു സ്ലാവ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചവരാണ്. ബൈസൻറ്റൈൻകാരാണ് അവർ. ആ കാലഘട്ടത്തിൽ തന്നെ അവർ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അവർ നടപ്പിലാക്കി ഇങ്ങനെ ഒരു ശൈലി. അത് നടപ്പാക്കുന്ന സമയത്ത് ലത്തീൻ സഭകൾ അതിനെതിരായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, അവർ സഭ വിട്ടുപോയില്ല. അവർ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അവർ റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടു, ഈ കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ മാർപ്പാപ്പ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അനുമതി കൊടുത്തു. അതാണ്. അതുകൊണ്ടല്ലേ ഇതിനകത്ത് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പാരഗ്രാഫിൽ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ എന്നെപ്പോലെയുള്ള ഒരു മാർപ്പാപ്പ അതിൽ നിന്നുണ്ടായത് എന്ന്. ഒരു മാർപ്പാപ്പ തന്നെ അതിൽ നിന്നുണ്ടായത്. അത് ഇതിനകത്ത് മൂന്നാമത്തെ പാരഗ്രാഫിലുണ്ട്. ഏത് ജനതകളുടെ പക്കലേക്കാണോ വിശുദ്ധരായ സിറിൽ മെത്തോഡീസ് എന്ന രണ്ട് സഹോദരന്മാർ പോയത്, അവരുടെ വിളിയിൽ സ്ലാവ് ജനതയുടെ തന്നെ പുത്രനായ ഒരു പാപ്പ പ്രത്യേകിച്ചും തരളിത ഹൃദയനാകുന്നു. കണ്ടോ, മൂന്നാമത്തെ ഖണിയിൽ പറയാണ്, ഏത് ജനതകളുടെ പക്കലേക്കാണോ വിശുദ്ധരായ സിറിൽ മെത്തോഡിയസ് എന്ന രണ്ട് സഹോദരന്മാർ പോയത്, 869-854. എന്നിട്ട് അവർ അവരുടെ മാതൃഭാഷയിലെ, അവരുടെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാഷ ഉണ്ടായിരുന്നില്ല, അവരുടെ ഭാഷയ്ക്ക് ലിപി ഉണ്ടായിരുന്നില്ല, വെർനാക്കുലർ. അപ്പോൾ ഇവർ പോയിട്ട് അവർക്ക് ഒരു പുതിയ ഭാഷ ഉണ്ടാക്കി. അതാണ് ഗ്ലാഗോലോട്ടിക് ആൽഫബറ്റ്, സ്ലോവേനിക് ആൽഫബറ്റ്. അവർക്ക് ഒരു ഭാഷ ഉണ്ടാക്കി അവരെ സുവിശേഷം പഠിപ്പിക്കാനായിട്ട്. സഭയുടെ ലത്തീൻ ഗ്രീക്ക് ഒക്കെ ഉണ്ട്, പക്ഷേ അത് പറഞ്ഞിട്ട് എന്താ കാര്യം, അവർക്ക് അതൊന്നറിയില്ല. അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജ്, ആ കൊളോക്കിയൽ ലാംഗ്വേജിൽ അവർക്ക് വേണ്ടി ഭാഷ ഉണ്ടാക്കി. ഉദാഹരണത്തിന്, എൻ്റെ അപ്പാപ്പന് കിട്ടിയ ബൈബിള്, ആ ബൈബിള് ഇപ്പം എനിക്ക് വായിക്കാൻ മനസ്സിലാവില്ല. അതൊരു തരം പഴയ മലയാളമാണ്, ഒരു കോഴിത്തമിഴോ തമിഴ് ചുവയുള്ള ഒരു പഴയ മലയാളമാണ്. അതിൽ സംസ്കൃതമുണ്ട്. അന്നത്തെ നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജ് അതായിരുന്നു. അതിൽ അച്ചടിച്ചിട്ടുള്ള ബൈബിള്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അങ്ങനെ സ്ലാവ് ജനതയുടെ തന്നെ പുത്രനായ ഒരു പാപ്പ. അപ്പം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോളണ്ടിലെ കിഴക്കൻ സമൂഹമായ സ്ലാവു ജനതയുടെ മകനാണ്. സ്ലാവു ജനതയിൽ നിന്നുണ്ടായതാണ് മാർപ്പാപ്പ. അതാണ് അവരുടെ വിളിയിൽ സ്ലാവു ജനതയുടെ തന്നെ പുത്രനായ ഒരു പാപ്പ പ്രത്യേകിച്ചും തരളിത ഹൃദയനാകുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മാർപ്പാപ്പ ഇതൊക്കെ പറയണ കാരണം എന്താ? ഈ ജോൺ പോൾ മാർപ്പാപ്പ ഇതെല്ലാം ഇത്രയും ജ്വലിക്കുന്നതിൻ്റെ കാരണം എന്താ? അദ്ദേഹം ആഗോളസഭയുടെ മാർപ്പാപ്പയാണെങ്കിലും അദ്ദേഹം ഒരു കിഴക്കൻ സഭക്കാരനാണ്, സ്ലാവു ജനതയിൽപ്പെട്ട ആളാണ്. ഓ പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആ മൂന്നാമത്തെ ഖണ്ഡികയിൽ ഈ സിറിൽ മെത്തോഡിയസിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും പറയുകയാണ്,
അതുകൊണ്ടാണ് മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം തന്നെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതാണ് സ്ലാവാറും അപ്പസ്തോലി എന്ന് പറയുന്ന ചാക്രിക ലേഖനം. അതായത് ഈ സെറിൽ മെത്തോഡീസിൻ്റെ അവരുടെ സുവിശേഷ വേലയെക്കുറിച്ച് അവർ അന്ന് എന്ത് വലിയൊരു വെല്ലുവിളിയാണ് സ്വീകരിച്ചത്, അന്ന് നിലവിലുള്ള ഭാഷയിലല്ല അവർ സുവിശേഷ വേല ചെയ്തത്, അവർ ഏത് ജനതകളിലേക്ക് സുവിശേഷം കൊണ്ടുചെന്നോ ആ ജാതിക്കാരുടെ അവർക്ക് ഭാഷ ഉണ്ടായിരുന്നില്ല, അവർക്ക് ലിപികളുണ്ടായിരുന്നില്ല, ആ ഭാഷക്കാരുടെ അതേ സംസ്കാരത്തിൽ നിലനിൽക്കുന്ന ലിപികളുണ്ടാക്കി അതിൽ അവരെ പഠിപ്പിച്ചു. അങ്ങനെ അവരുടെ സംസ്കാരത്തെ കളയാതെ ആ സംസ്കാരത്തിൽ അവർ ശുശ്രൂഷ ആരംഭിച്ചു. ഉദാഹരണത്തിന് ഞാനൊരു ഒരു അനുഭവം പറയാം. ഞാൻ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ആരംഭിച്ചപ്പോൾ, അന്ന് ഞാൻ നോർത്ത് ഇന്ത്യയിലാണ്, ഞാൻ കേരളത്തിൽ നിന്നല്ല, നോർത്തിൽ തന്നെയാണ്. പക്ഷെ അവിടെ ആ സമയത്ത് പാറ്റ്നയിലും ഇൻഡോറിലുമെല്ലാം കേരളത്തിൽ നിന്ന് വന്ന വചനപ്രഘോഷകർ, ഉദാഹരണത്തിന് നായിക്കാമ്പറമ്പിലച്ചനും ടീമും അതുപോലെ മറ്റു പല ടീമുകളും അവിടെ സുവിശേഷ വേലയ്ക്കായി വന്നു. അപ്പോൾ വരുമ്പോൾ അവരെന്ത് ചെയ്തു, അവർ മലയാളത്തിലുള്ള നമ്മുടെ കരിസ്മാറ്റിക് ഗാനങ്ങളും ഇംഗ്ലീഷിലുള്ള കരിസ്മാറ്റിക് ഗാനങ്ങളുടെയും അതേ ട്യൂണിൽ വാക്കുകളിൽ മാറ്റം വരുത്തിയിട്ട് പാട്ടുകളുണ്ടാക്കി. ഉദാഹരണത്തിന് ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, അങ്ങനെയുള്ള കരിസ്മാറ്റിക് ഗാനങ്ങൾ, അതുപോലെ തന്നെ കുറേ ഇംഗ്ലീഷ് ഗാനങ്ങളുടെ എല്ലാം അതേ ട്യൂണിൽ വാക്ക് മാറ്റിക്കൊണ്ട് ഗാനമുണ്ടാക്കി. പക്ഷേ ഇത് അവിടുത്തെ ആൾക്കാർക്കൊന്നും പാടാൻ പറ്റുന്നില്ല. അപ്പോൾ നായിക്കാമ്പരമ്പരച്ചൻ്റെ കൂടെയുള്ള കേരളത്തിൽ നിന്ന് വന്ന മ്യൂസിഷ്യൻസ് ഓർഗനെല്ലാം വെച്ചുകൊണ്ട് എല്ലാവരും ഉണ്ടായിരിക്കുകയാണ്. അവരുടെ വായ അവരുടെ നാവ് അതിനൊക്കണില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ എന്താ, ഞാൻ അവരുടെ ഗ്രാമപ്രദേശങ്ങളിൽ അതിനു മുമ്പ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ ഒരു വഴികൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്നെ കർത്താവ് അവിടെയുള്ള വൈദികരിലൂടെ മോട്ടോർ സൈക്കിളിലും കാളവണ്ടിയിലും ഒക്കെ ആയിട്ട് അവിടെ കൊണ്ടുവന്നു. ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ സാധാരണ മനുഷ്യർ പാടുന്ന പാട്ടുകൾ പഠിച്ചു. ഞാനൊരെണ്ണം സാമ്പിളായിട്ടൊന്ന് പാടി കേൾപ്പിക്കട്ടെ, അതിപ്പോഴും എനിക്ക് ഭയങ്കര ആവേശമാണ് അത് പാടുമ്പോൾ. അവിടുത്തെ സാധാരണ ആൾക്കാരുടെ ശൈലിയിൽ അവരെല്ലാം ഇങ്ങനെ പരത്തി പാടുള്ളൂ, ഉരുട്ടി പാടുകയല്ല പരത്തി പാടുള്ളൂ. അപ്പോൾ അതിങ്ങനെയാണ്, എനിക്കിഷ്ടമായ സാധാരണ അവിടുത്തെ കൊളോക്കിയൽ ആൾക്കാരിൽ നിന്ന് പഠിച്ച ഒരു പാട്ടാണത്. യേശു മേരെ താത്താ ഉസ്കാ ഹി മൈ ഗുണ ഗാതാ, യേശു മേരെ താത്താ, യേശു മേരെ താത്താ ഉസ്കാ ഹി മൈ ഗുണ ഗാതാ, വഹീ ഹേ യേശു പുത്ര പ്യാരാ പ്യാരാ പരം പിതാ കവഹ നാരാ നാരാ, വഹീ ഹേ യേശു പുത്ര പ്യാരാ പ്യാരാ പരം പിതാ കവഹ നാരാ നാരാ, വഹീ ഹേ സബ്കാ സഹാരാ സഹാരാ, യേശു മേരെ ദാതാ, യേശു മേരെ താത്താ ഉസ്കാ ഹി മൈ ഗുണ ഗാതാ. അതുപോലെ തന്നെ ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, 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 ബോലോ യേശു നാം നാം, ബോലോ യേശു നാം. അപ്പൊ എന്ത് സംഭവിച്ചു, കേരളത്തിൽ നിന്ന് വന്ന മ്യൂസിക്കൊക്കെ അറിയാവുന്ന ഓർഗനെല്ലാം വെച്ച് ഈ
അസമാനിക്ക നീച്ച ദൂസന ഈ പാട്ടെല്ലാം പാടിയിട്ട് ആരും അനങ്ങണില്ല. അപ്പൊ നായിക്കാമ്പ്രമച്ചൻ സ്റ്റേജിൽ കയറിയിട്ട് സ്തുതിപ്പിക്കാൻ പറഞ്ഞിട്ട് ആരും സ്തുതിക്കണില്ല. അച്ഛനെ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു. എന്താ ആ പാട്ടുകാരൻ തോമാസ് പോളിനെ ഇങ്ങോട്ട് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനക്കാരനായിട്ടാണ് പോണതെങ്കിലും വണ്ടിയിലിരുന്ന് ഞാൻ ഇങ്ങനെയുള്ള ഈ പാട്ടുകൾ ഇങ്ങനെ പാടുമായിരുന്നു. യേശുമേരദാത്ത, അത് അച്ഛന് എന്തോ മനസ്സിൽ കയറി. അപ്പോൾ അച്ഛനൊരു പരീക്ഷണാർത്ഥം ആ തോമസ് പോൾ പാട്ടുകാരനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ച് സ്റ്റേജിൽ കയറ്റിയിട്ട് ഞാൻ വണ്ടിയിലിരുന്നപ്പോൾ പാടിയില്ലേ ആ പാട്ടൊന്നും ഇവിടെ പാടാൻ പറഞ്ഞു. ഞാൻ പാടുമൊന്നുമില്ല അച്ഛോ. അല്ല അത് പാട്, ആരങ്ങ് പാടാൻ തുടങ്ങി. ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, ബോലോ യേശു നാം നാം. കണ്ടോ അവരുടെ അവരുടെ ശൈലി, അവരുടെ സംസ്കാരം, അവരുടെ താളം. എന്തിനു പറയണു, ഇവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ആർപ്പ് വിളികളോടെ പാടാൻ തുടങ്ങി. ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, ബോലോ യേ. എല്ലാവരും എല്ലാവർക്കും പാടാൻ വളരെ എളുപ്പം. അച്ഛൻ ഭയങ്കര സന്തോഷമായി, അച്ഛനും ചേർന്ന് പാടാൻ തുടങ്ങി. ബോലോ യേശു നാം നാം, ബോലോ ഹല്ലേലൂയ. എന്തിനു പറയണ, അരമണിക്കൂർ ഇത് മാത്രമേ പാടിയുള്ളൂ, വേറൊന്നും പാടിയില്ല. വലിയ രോഗശാന്തി, അത്ഭുത ശക്തി ഒഴുകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പഠിച്ച ഭാഷയോ നമ്മുടെ ലാംഗ്വേജോ അല്ല, അവരുടെ ജീവിതത്തിലെ അവരുടെ ഭാഷയും അവരുടെ ലാംഗ്വേജും. ഇപ്പം ഇവിടെ ജർമ്മനിയിൽ വന്നപ്പോൾ നമ്മുടെ കാസറ്റേ ഇവിടെ ഇറക്കിയിട്ടില്ല ഞാൻ ഇതുവരയ്ക്കും. എന്നോട് പലരും ചോദിച്ചു, ബ്രദറിൻ്റെ ആ പാട്ടൊക്കെ ഇവിടെ ഇറക്കാത്ത എന്താ? ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇവർക്കത് പാടിയാൽ ശരിയാവില്ല. ഇവരുടെ പാട്ട് തന്നെ നമ്മൾ സ്വീകരിക്കണം. നമ്മൾ ഇവിടുത്തെ പാട്ടുകൾ തന്നെ പാടുന്നത്. ഇവിടുത്തെ പാട്ട് സെൻഡ് യുവർ സ്പിരിറ്റ് ആൻഡ് മേക്ക് എവറിഥിങ് ന്യൂ. അത് ഇവരുടെ ഭാഷയിൽ ഇവർ പാടി പഠിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മളുടെ കാസറ്റിലെ പാട്ട് ഇവിടെ ഒന്നും ഞാൻ ഇറക്കിയിട്ടില്ല. അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ എന്നോട് പലരും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിവിടെ പാടുക, ആ പാട്ട് നല്ല പാട്ടാണ്, അത് ആ ട്യൂണും ആ പാട്ടും ഇവിടെ ശരിയാവില്ല. അപ്പം ഞാനിത് ഉദാഹരണത്തിന് പറഞ്ഞതാണെങ്കിൽ ഇപ്പം മനസ്സിലായെന്ന് തോന്നണില്ലേ? ബോലോ യേശു നാം നാം, ബോലോ യേശു നാം. ബോ ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ എവിടെ ഇങ്ങനെ പാടാറുണ്ടോ? നമുക്ക് മലയാളത്തിൽ അതൊക്കെ ഇല്ല. മലയാളത്തിൽ മലയാളികളുടെ ആ ശൈലിയിലുള്ള പാട്ടായിരിക്കും. ഇപ്പം വേറൊരു മലയാളത്തിൽ തന്നെയുള്ളതിന് യോജിച്ചൊന്ന്, ഹാ ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു, ഹാ ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അപ്പോൾ അത് നമ്മളുടെ ശൈലിയാണ്. എന്തതിശയമേത്, നമ്മുടെ ശൈലിയാണത്. അപ്പോൾ ഇങ്ങനെ ഓരോ സംസ്കാരത്തിനും അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളും, സങ്കീർത്തനങ്ങളുടെ ആ ട്യൂണും അതും നമ്മളുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ പാടണം. അതിൻ്റെ സത്ത മുഴുവനും അതിലുള്ളത് തന്നെയാണ്, സത്ത അതിൻ്റെ അകത്തുള്ളത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ അവതരണ ശൈലിയും അഭിരുചിയും എല്ലാം നമ്മുടെ സംസ്കാരം അനുസരിച്ച് ആയിരിക്കണം. അതാണ് കിഴക്കൻ സഭകളുടെ വലിയ കാഴ്ചപ്പാട്. അതിനെ പ്രതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്, ഞാൻ മറ്റവസരങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ പൗരസ്ത്യ ക്രിസ്തീയതയിൽ കാണുന്ന മഹത്തായ മൂല്യങ്ങളിൽ പ്രഥമമായ ഒന്ന്. അപ്പോൾ ഇത് ഞാനൊരു പൗരസ്ത്യ സഭക്കാരനാണ്, ഞാൻ തോമസ് പോൾ. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും ഞാൻ എൻ്റെ പഠിച്ച ഒരു കാര്യം അവരെ അടിച്ചേൽപ്പിക്കാൻ ഞാൻ നോക്കുന്നില്ല, മറിച്ച് അവരുടെ സംസ്കാരത്തിൽ അവരെങ്ങനെ ആരാധിക്കുന്നു, അവരുടെ സംസ്കാരത്തിൽ എങ്ങനെ പാടുന്നു,
അവരുടെ സംസ്കാരത്തിൽ എങ്ങനെ സ്തുതിക്കുന്നു, അത് ഞാൻ പഠിച്ചിട്ട് ഞാൻ അവരോടൊപ്പം ചേരുന്നു. അതാണ് കിഴക്കൻ സഭകളുടെ ഒരു പ്രത്യേകത. അതാണ് ഇവിടെ പറയുന്നത്, പൗരസ്ത്യ ക്രിസ്തീയതയിൽ കാണുന്ന മഹത്തായ മൂല്യങ്ങളിൽ പ്രഥമമായ ഒന്ന് ജനതകളോട് അവരുടെ സംസ്കാരങ്ങളോടും കാണിക്കുന്ന ശ്രദ്ധയാണ്. ഉദാഹരണത്തിന് സിറോമലബാർ കുർബാന ഹിന്ദിയിൽ അർപ്പിക്കണ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. ഹിന്ദിയിലുള്ള സിറോമലബാർ കുർബാനയുടെ ആ ഗാനങ്ങളെല്ലാം ഹിന്ദിയിലും മറാഠിയിലും അവിടുത്തെ ആളുകളുടെ ആ സംസ്കാരം അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ആ പാട്ടുകളെല്ലാം പോകുന്നത്. ഞാനിത് ഇന്നലെ വായിച്ചിട്ട് ഞാനിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവ്, അവരുടെ സംസ്കാരങ്ങളോട് കാണിക്കുന്ന ശ്രദ്ധയാണ് ദൈവവചനവും അവൻ്റെ സ്തുതികളും ഓരോ ഭാഷയിലും മാറ്റൊലിക്കൊള്ളാൻ വേണ്ടിയാണത്. ഭാഷയിൽ നിന്ന് മാത്രമല്ല, ഭാഷയില്ലാത്തവർക്ക് തന്നെ. ഇന്ന് ഭാരതത്തിൽ എത്ര ഭാഷകളാണ്, പലതിലും ലിപികളില്ല. എന്നാൽ ഈ രണ്ടാം വത്തിക്കാൻ സുനോദോസിലൂടെ ഉണ്ടായ ഒരു മേന്മ, ആ ലിപികളില്ലെങ്കിലും അവരുടെ ആ ഭാഷയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാം. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങളിൽ അവർക്ക് ഹിന്ദി അല്ല, അവിടെ അവിടെ വേറൊരു ഭാഷയാണ്, അതിൽ ലിപികളില്ല. അപ്പോൾ ആ ലിപികളില്ലെങ്കിലും ആ ലിപികളില്ലാത്ത അവസ്ഥയിൽ അവര് വേണ്ടി ലിപികൾ ഉണ്ടാക്കി നമ്മൾ അവരുടെ ഭാഷയിൽ കുർബാന ചെല്ലണം. അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഇവിടെ ഈ പാരഗ്രാഫിൻ്റെ ആദ്യ ഭാഗം നമ്മൾ സംശീകരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് സ്ലാവാരും അപ്പസ്തോലി എന്ന ചാക്രിക ലേഖനത്തിൽ ഞാൻ പരിചിന്തിക്കുകയുണ്ടായി. ആർക്കാണോ തങ്ങൾ സുവിശേഷം എത്തിച്ചത് അവരോട് എല്ലാ കാര്യങ്ങളിലും സാധർമ്മ്യമുള്ളവരായി തീരാൻ സിറിലും മെത്തോഡിയസും ആഗ്രഹിച്ചിരുന്നു എന്ന് അവിടെ ഞാൻ എടുത്തു കാണിക്കുകയുണ്ടായി. ആ ജനതകളുടെ ഭാഗമായി തീരാനും, കണ്ടോ, എല്ലാ കാര്യങ്ങളിലും അവരുടെ ഭാഗധേയത്തിൽ പങ്കുചേരാനും അവർ ഇച്ഛിച്ചു. ഇത് സത്യമാണ്. ഇപ്പോൾ ഞാനിത് എന്നെ പൊക്കിപ്പറയാൻ പറയുന്നതല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന വളരെ വലിയ വചനപ്രകോഷകർ എന്നെ ഇവിടെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യതാണ്, ബ്രദർ എങ്ങനെ ഇത്രയും നാളിവിടെ നിലനിന്നു എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ തുടങ്ങി പിന്നെ ഞങ്ങൾ ഇട്ടിട്ട് പോയി പലരും. കാരണം ഞാൻ എൻ്റെ ഒരു സംസ്കാരം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നില്ല, ഞാൻ ഇവരുടെ സംസ്കാരത്തിലേക്ക് ഇറങ്ങി വന്ന് ഇവരുടെ സംസ്കാരത്തിൽ അവരെ സുവിശേഷവൽക്കരിക്കണം. അവരുടെ സംസ്കാരം, ആ സംസ്കാരത്തിലേക്ക് ഇറങ്ങി വന്ന് ആ സംസ്കാരത്തെ നമ്മൾ സ്നേഹിക്കുന്നു, സ്വീകരിക്കുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അവരുടെ ഭക്ഷണം കഴിക്കുന്നു, അവരുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള അവരുടെ ഗാനങ്ങൾ അവരുടെ ശൈലികളിൽ നമ്മൾ അവതരിപ്പിക്കുന്നു. ആ ജനതകളുടെ ഭാഗമായി തീരാനും എല്ലാ കാര്യങ്ങളിലും അവരുടെ ഭാഗധേയത്വത്തിൽ പങ്കുചേരാനും അവർ ഇച്ഛിച്ചു. അപ്പോൾ ഇതാണ് സുവിശേഷവൽക്കരണത്തിന് ആവശ്യമുള്ള ഒരു തുറവി എന്ന് പറയുന്നത്. നവീന രീതിയിലുള്ള മതബോധനത്തിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു അത്. ഇത് നടന്നത് എത്ര 9-ാം നൂറ്റാണ്ടിലാണ് മനസ്സിലാക്കണം. അതുവഴി പൗരസ്ത്യ ക്രിസ്തീയതയിൽ വ്യാപകമായിരുന്ന ഒരു മനോഭാവം അവർ പ്രകടമാക്കുകയായിരുന്നു. തങ്ങൾ സുവിശേഷവൽക്കരിച്ച ജനതകളുടെ സ്വന്തം സംസ്കാരത്തിൽ സുവിശേഷം അവതരിപ്പിക്കുക വഴി ആ സംസ്കാരത്തെ അഥവാ സംസ്കാരങ്ങളെ തന്നെ രൂപീകരിക്കാനും വികസിപ്പിക്കാനും വിശുദ്ധരായ സിറിലും മെത്തോഡിയോസിനും കഴിഞ്ഞു എന്നത് അവരുടെ പ്രത്യേകതയാണ്. നമുക്കിവിടെ നിർത്താം. നമുക്ക് നന്ദി പറയാം. ഇപ്പം ഈ ബോളോ യേശു നാമനാം വന്നപ്പോഴാണ് എനിക്കൊരു സംതൃപ്തിയായത്. എന്നോ ക്ഷമിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പഠനത്തിലൂടെ ഒരുപാട് പുതിയ കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. ഇത് നമ്മുടെ സംസ്കാരത്തിലുള്ളതുകൊണ്ടാണ് നമ്മളുടെ ആൾക്കാരെവിടെ പോയാലും സുവിശേഷ പ്രഘോഷണത്തിൽ വിജയിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു.
താങ്ക് യു, എല്ലാവർക്കും നന്ദി. നമുക്ക് നാളെ കാണാം. ഓക്കേ.